വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. ദൽക്കൂത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ട്രിപ്പ് പോകുന്നത്. അത് ഇവിടെ നിന്നൊരു 160 കിലോമീറ്റർ എന്തോ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലീസ് ആയിട്ടാണ് പോയത്. അങ്ങോട്ട് പോകുന്നതിൻ്റെ ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, ഒരുപാട് ക്ലിപ്സൊന്നും ഇല്ല. ഒത്തിരി ഹെയർ പിൻ കർവ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും കിടന്ന് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് കുറവാണ് അങ്ങോട്ട് പോകുന്നതിൻ്റെ. അവിടെ ചെന്ന് റൂമെടുത്ത് ചെക്ക് ഇൻ 2 മണിക്കായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അവിടെ എത്തിയതുകൊണ്ടും ഞങ്ങൾ കടൽ തീരത്തിരുന്ന് അടുപ്പൊക്കെ കൂട്ടി ചോറ് വയ്ക്കുകയാണ്. കറിയൊക്കെ വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് വന്നു. ഓരോ ഫാമിലിയും ഓരോ കറിയായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ ചോറ് അവിടെ ചെന്നിട്ട് നമ്മൾ വയ്ക്കുകയാണ്. അടുപ്പൊക്കെ കൂട്ടി ചോറൊക്കെ വയ്ക്കുന്ന സമയത്തിന് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരം, കത്തിവെപ്പ് അത് തന്നെ. അപ്പോൾ എന്നെ കണ്ടില്ലേ, വേർത്തൊലിച്ച് ഒഴുകിയിരിക്കുകയാണ്. വല്ലാത്ത ചൂടായിരുന്നു, വെയിലുള്ളിടത്തൊന്നും അല്ലായിരുന്നു, പക്ഷെ എന്നാലും ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പം വല്ലാത്ത ചൂടെടുക്കുമായിരുന്നു നമുക്ക്. അപ്പോൾ ചോറൊക്കെ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിരുന്നു കേട്ടോ. അപ്പോൾ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അവിടെ ഒരുപാട് ഇല വീഴുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിന് ചോറിലോട്ടൊന്നും ഇല വീഴായിരിക്കാൻ വേണ്ടി ടെൻറ്റൊക്കെ വെച്ച് അതിനകത്ത് ഫുഡ് വയ്ക്കാമെന്ന് വെച്ചിട്ട്. ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, മറന്നുപോയി. അപ്പോൾ ഡെസേർട്ട് കഴിക്കുന്നതിൻ്റെ അത് പെട്ടെന്ന് ഓർത്ത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ടെടുത്തതാണ് ഡെസേർട്ട് കഴിക്കുന്നതിൻ്റെ വീഡിയോ. എന്നിട്ട് ഞങ്ങളെല്ലാം റൂമിലെത്തി ഓരോരുത്തർ ഫ്രഷ് ആവുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേർ 3 കൂടെ ഇരുന്നിട്ട് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുകയാണ്. ദുർഗ ഇതെല്ലാം സെറ്റപ്പ് ആക്കിക്കൊണ്ടാണ് വന്നത്, ബാഗിലെല്ലാം ഉണ്ടായിരുന്നു അവളുടെ. അപ്പോൾ അമ്മമാരൊക്കെ ഇരുന്ന് വൈകിട്ടുള്ള ബാർബിക്യൂനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ്. ആ സമയത്ത് ഞങ്ങളിരുന്ന് നല്ല സുഖമായിട്ട് സ്നേക്ക് ലാഡർ കളിക്കുന്നു. അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്ന് സ്നേക്ക് ലാഡറിന് കൂടിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ബീച്ചിൽ പോയി. നല്ല അടിപൊളി ബീച്ചാണ്, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ വേവ്സ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വലിക്കുന്ന പോലൊരു ഫീലായിരുന്നു. അവിടെ സൈഡിൽ കിടന്നൊരു ബോളും കിട്ടി, എന്നാൽ എല്ലാവരുടെ ഫുട്ബോൾ കളിച്ചേക്കാന്ന് വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഫുട്ബോൾ കളിച്ചു. ആരും ഇറങ്ങാതിരുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അയ്യോ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ ആരും മാറി നിന്നില്ല, എല്ലാവരും ഇറങ്ങി അടിച്ച് പൊളിക്കുമായിരുന്നു. ഈ ബീച്ചിൽ ഞാൻ കണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തിര വരുന്നതോറും ഇടയ്ക്കിടയ്ക്ക് ഓരോ പഫർ ഫിഷ് വന്ന് അടിയുന്നുണ്ടായിരുന്നു. വരുമ്പോൾ ജീവനുണ്ടാവും, വന്നു കഴിയുമ്പോൾ ചാവും, അങ്ങനെ അത്. ഞങ്ങൾ ഇത്രയും പേരും കൂടെയാണ് പോയത്. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ കാണിക്കണമല്ലോ, അങ്ങനെ ഞാൻ എടുത്തതാണിത്. അതിനുശേഷം റൂമിലേക്ക് പോവാണ്. വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം അച്ഛൻ മാത്രമേ ഉള്ളൂ അധികം വെള്ളത്തിൽ ഇറങ്ങാതിരുന്നത്. അതുകൊണ്ട് അച്ഛൻ നനഞ്ഞില്ല, അതുകൊണ്ട് അച്ഛയ്ക്ക് വണ്ടി എടുക്കാം. ഞങ്ങളെല്ലാം നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങളോടൊക്കെ നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വണ്ടിയെടുത്ത് വരികയാണ്, ഞങ്ങളെല്ലാം നടക്കുകയാണ്. നടന്നിട്ട് റൂമിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും അവരെ ബാർബിക്യൂവിനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയുണ്ട്. ഞാൻ എപ്പോഴാണ് ഒരു 4-5 പേരെന്തോ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചത് തന്നെ. അപ്പോഴത്തേക്കിനും ബാർബിക്യൂ പരിപാടിയൊക്കെ തുടങ്ങി, ചിക്കനൊക്കെ വെച്ച്. ചിക്കൻ ഞങ്ങൾ വീട്ടിൽ നിന്നേ മാറിനേറ്റ് ചെയ്തുകൊണ്ട് വന്നാണ്, തലേദിവസം മാറിനേറ്റ് ചെയ്ത് വെച്ചു. ചിക്കനാവുന്ന സമയത്ത് നിന്ന് സിപ്പപ്പ് കഴിച്ചേക്കാന്ന് വെച്ചു. സിപ്പപ്പ് കായകല്ല കേട്ടോ, കുടിക്കുവാണ്, ഐസായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ബാർബിക്യൂ ആയി കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുബൂസും ഗാർലിക് പേസ്റ്റും വെജിറ്റബിൾസും കൂടെ ഗ്രില്ല് ചെയ്തു. അപ്പോൾ ഇത്ര ആയിരുന്നു ഞങ്ങളുടെ ഡിന്നർ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് ഒന്നുകൂടെ പുറത്തിറങ്ങാണ്. ഒരു അടിപൊളി സംഭവം കൂടെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ദൽക്കൂത്തിൽ. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങിയ സമയത്തോട്ടേ ഒരുമാതിരി നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഒത്തിരി ദൂരമൊന്നും അല്ല കേട്ടോ ഈ എല്ലാ സംഭവങ്ങളും കൂടി. ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നൊരു 200 മീറ്റേഴ്സ് അകലെയായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ, ദേ ഈ മരമാണ് സ്പെഷ്യാലിറ്റി. 1000 വർഷത്തിലേറെ പഴക്കമുള്ള മരമാണിത്. ബാവ്ബാബ് ട്രീ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ടോട്ടൽ, ഞാനും കൂടെ കൂട്ടി 10 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 10 പേരും കൂടെ കൈകോർത്ത് പിടിച്ചപ്പോഴാണ് ഇതിൻ്റെ വണ്ണത്തിനൊത്തെത്തിയത്. അപ്പോൾ അത്രയും എന്താ പറയുക, വലിപ്പമുള്ള മരമാണ്. അതൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ളൊരു വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വണ്ടിയെടുത്തൊന്ന് പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്ത് ഇറങ്ങിയതേ ഉള്ളൂ. ഇതായിരുന്നു വ്യൂ പോയിൻറ്റ്. പ്രത്യേകിച്ച് അവിടെ കാണാൻ വേറൊന്നുമില്ല കേട്ടോ, ഇതുപോലെ ക്ലിഫും ബീച്ചും ഈ മരവും ഒക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഫാമിലിയായിട്ട് വന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് ദൽക്കൂത്ത്. അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് സലാലയ്ക്ക് പോവാണ്. ഒരു 3:30-3:30 ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ തിരിച്ചപ്പോഴത്തേനും എന്താ, നല്ല കോടമഞ്ഞ്, ആകെപ്പാടെ ചൂടും വേർപ്പും വെയിലും എല്ലാം ആയിട്ടായിരുന്നു ഇരുന്നത്. പക്ഷേ പെട്ടെന്ന് കോടമഞ്ഞും ചെറിയൊരു തണുപ്പും ചെറിയ മഴയും ഒക്കെ ആയപ്പോഴത്തേനും നല്ല മനസ്സിന് തന്നെ ഒരു
ഒരു സുഖം വന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പം ചില സ്ഥലത്തൊക്കെ എത്തിയപ്പോഴത്തേക്കിനും ഒരു 50 മീറ്റർ 100 മീറ്റർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും കുടമഞ്ഞായിരുന്നു. ഞാൻ ദേ മൂൺ റൂഫിലൂടെ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്, എനിക്ക് അത്രയ്ക്ക് ആ തണുപ്പ് കൊണ്ടപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ചെടുത്തു, കാരണം കുറച്ച് ഉഷാറായിരുന്നു. തിരിച്ചു പോകുമ്പോൾ എന്തോ ഉഷാറ് കൂടുതലായിരുന്നു. അപ്പോൾ ഒരുപാട് ഹെയർ പിൻ കർവ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 16-17 എണ്ണം വരെയൊക്കെ എണ്ണി, പിന്നെ പോയി എണ്ണം തെറ്റി. അതുപോലെ ഹെയർ പിൻ കർവ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പതുക്കെയാണ് കേട്ടോ പോയതും വന്നതും ഒക്കെ, എല്ലാം പതുക്കെയാണ്. മലകളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കൊത്തി വച്ചേക്കുന്നില്ല, കൊത്തുപണി പോലെ ഇടിഞ്ഞു വീണതാണ് ആയിരിക്കും ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ അതിന് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തതാണ്, ചെറിയ ചെറിയ ഗുഹകളും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ തിരിച്ച് പോകുന്ന വഴിക്ക് തന്നെ വേറൊരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, മലകളും താഴെ റോഡും ഒക്കെ ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ഒന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല തുളസിയുടെ മണം, ഞങ്ങളെല്ലാം ചുറ്റുമൊക്കെ നോക്കിയപ്പോഴത്തേനും അവിടെ നിറച്ച് കുഞ്ഞ് ഇലയുള്ള തുളസി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ അപ്പോഴേ ഒരു തൈയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ വീട്ടിൽ കൊണ്ട് അന്ന് തന്നെ നട്ടുവെച്ചു. ഇതായിരുന്നു കേട്ടോ വ്യൂ പോയിൻ്റ്, നല്ല ഭംഗിയുള്ളത്, ക്ലൗഡ്സും മലകളും റോഡും ഒക്കെ ആയിട്ട്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ ഒരു സംഭവം കണ്ടു. ഒമാനിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പാലം കാണുന്നത്, എന്നുവെച്ചാൽ വാദിയാണ് ഇത് അടിയിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു പാലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് പുതിയ പാലം കേട്ടോ, പണി തീർന്നിട്ടില്ല. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക്, നമ്മുടെ സലാലയിലോട്ട് എത്തുന്ന വഴിക്ക് ഉള്ളൊരു പ്ലേസാണിത്, മുക്സേൽ എന്ന് പറയും. അടിപൊളി ബീച്ചസിൽ ഒന്നാണ്. അപ്പോൾ ഇവിടെ ബ്ലോ ഹോൾസ് ആണ് പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി. അത് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴേലും പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിടാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സലാലയിലെത്തി, അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ 8 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ തെൽക്കൂത്തൊക്കെ പോയി, അടിപൊളി ട്രിപ്പായിരുന്നു. ബീച്ചിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് വന്ന് ഇതാ വീട്ടിലെത്തി. ഇനി ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ വരാം. അപ്പോൾ ഞാൻ ദേ ഫ്രഷൊക്കെ ആയി എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്, വലിയ വ്ളോഗൊന്നും അല്ല. ഒരു കുട്ടി ഞങ്ങളുടെ ഒരു 1-day trip 1.5-day trip ഏതാനും ചില ഭാഗങ്ങളാണ്. കാരണം കൂടുതൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മറന്നു പോകുമായിരുന്നു. സത്യം പറഞ്ഞാൽ മറന്നു പോയായിരുന്നു ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇനിയും ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.